ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇതിലേക്കുള്ള ഫില്ലിംഗ് ആദ്യം റെഡിയാക്കി എടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ലൈറ്റ് പിങ്ക് ആവുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കാൽ കപ്പ് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അര കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്താൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് ഒരു പാക്ക് നൂഡിൽസ് വേവിച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നൂഡിൽസിലുള്ള മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നൂഡിൽസും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നൂഡിൽസ് ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിക്കനും ബീഫും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫില്ലിംഗ് കൂടിയാണിത്. ഈ ഫില്ലിങ്ങിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മൊസറല ചീസ് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. ചീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ചെറിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ നല്ല കട്ടിയിലും ആവരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ് ഈ ഒരു രീതിയിൽ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണ്. അത് പീസാക്കിയിട്ടാണ് വെക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. നല്ല ഒരു സിലിണ്ടർ ഷേപ്പിലായിട്ടാണ് നമ്മളിത് റോൾ ചെയ്യുന്നത്. റോൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിടിച്ച് തന്നെ മടക്കി. എന്നിട്ട് ഇതിൻ്റെ അറ്റം വരുന്ന ഭാഗം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലും ഫില്ലിംഗ് നല്ല ടൈറ്റായിട്ട് തന്നെ നിറച്ചു കൊടുക്കണം. ഇപ്പോൾ 2 സൈഡിലും ഫില്ലിംഗ് നന്നായിട്ട് തന്നെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ കോൺഫ്ലെക്സ് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് എടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മൈദ ബാറ്ററിൽ ഇതിൻ്റെ അറ്റം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലെക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്ക് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇതിലേക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു വശം കളർ ചേഞ്ചായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും കളർ ചേഞ്ചാക്കിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് മുട്ടയും നൂഡിൽസൊക്കെ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.
പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. അതുപോലെ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.